നമസ്കാരം. മിസ്റ്റർ ജിപ്സിയുടെ ഇസി ടു എം എസ് എക്സൽ ഇൻ മലയാളം എന്നതിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഫോർമാറ്റിംഗ് ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ മോഡിൽ കാണുന്ന ജനറൽ എന്ന സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഫോർമാറ്റ്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അതിൽ ഓരോന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ഇതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ജനറൽ എന്ന് മാറ്റിയിട്ടുള്ളത് നമുക്ക് നമ്പർ എന്നുള്ളൊരു ഫംഗ്ഷനിലോട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇതെങ്ങനെയാണ് നോക്കി, ഇപ്പോൾ ഞാൻ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 കോളംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡേറ്റ് എന്നുള്ള ഭാഗം നമ്മൾ നമ്പേഴ്സ് ആക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം എന്ന് നോക്കാം. ഇപ്പോൾ എവിടെയാണോ മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ മാറി. അപ്പോൾ ഈ ഇത് നമ്മളിപ്പോൾ ഡേറ്റ് എന്നുള്ള സംഭവം നമ്മളൊരു നമ്പർ എന്നുള്ള രീതിയിലോട്ടൊരു ഫോർമാറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തത്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സോ അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് നമ്പറോ അല്ലാതെന്നുണ്ടെങ്കിൽ ജനറലോ അല്ലെങ്കിൽ മറ്റേ ഡേറ്റോ അങ്ങനത്തെ രീതിയിലെല്ലാം നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം നമുക്ക് എന്താ ചെയ്തതെന്ന്, ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാണ്. ഞാൻ തിരിച്ച് പഴയതിലോട്ടിനെ എത്തി ഇവിടെ ഞാനിവിടെ ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡേറ്റിൽ എനിക്ക് ഇത് മാറ്റിയിട്ട് വേറെ ഫോർമാറ്റിലോട്ട് ആക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഏതൊക്കെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് മുകളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണപ്പോൾ ഡേറ്റ് ആകുന്നതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ജനറൽ ആണെങ്കിൽ സ്പെസിഫിക് ഫോർമാറ്റ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഡേറ്റ് ആവുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മളെ പഴയ നമ്പറിലോട്ട് മാറുകയാണ് ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡേറ്റ് അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് അങ്ങനെ ആയിരിക്കും. അതിന് പകരം നമ്പർ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്പർ വരുന്നു. ഷോർട്ട് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ നേരത്തെ വന്ന പോലെ 1602 എന്നുള്ള രീതിയിൽ മാറി. സോ നമുക്കത് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്പേഴ്സും അതേപോലെ നമ്പറുകളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്കത് ഇങ്ങനത്തെ സംഭവങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഈ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡേറ്റ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നോക്കാം. ഷോർട്ട് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റുക. അതായത് 42 ഇവിടെ നമ്മളൊരു ഡേറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് 1900 എന്നുള്ള ഒരു ഇയറിലോട്ടാണ് ഇത് പോകാൻ പോകുന്നത്. സോ നമുക്ക് യൂഷ്വലി പഴയ തന്നെ ആവണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്പർ എന്ന് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ജനറൽ എന്ന് കൊടുക്കുക. ജനറൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണോ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വരും. സോ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫോം 1162020 എന്നുള്ളതാണ്. അതിവിടെ നിങ്ങൾ താഴത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ലോങ് ഡേറ്റ് എന്നുള്ള സംഭവം കാണാം. നമുക്ക് ഈ ലോങ് ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു 1 June 2020 എന്നായി മാറി. ഞാനത് ക്ലിക്ക് ചെയ്തു, അപ്പോൾ എല്ലാറ്റിലോട്ടും ഒരേപോലെ തന്നെ മാറി. സോ ലോങ് ഡേറ്റും ഷോർട്ട് ഡേറ്റും ഉണ്ട്. ഡേറ്റ് തന്നെ നമുക്ക് രണ്ടെണ്ണമായിട്ട് കാണാൻ പറ്റും. ഒന്ന് ഷോർട്ട് ഡേറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത 01062020 എന്നുള്ളതായിരിക്കും. ലോങ് ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത് ഫുള്ളായിട്ട് എഴുതി കാണിക്കുന്നതാണ് ലോങ് ഡേറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ഡേറ്റ് ഇങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ഡേറ്റ് ആവും. ഇനി അടുത്തൊരു ഫംഗ്ഷൻ നമുക്ക് നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഡേറ്റിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ നമ്പറിൽ തന്നെ ഇപ്പോൾ നമ്പർ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി കൗണ്ട് ഓഫ് സ്കൂൾസിൽ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ രീതിയിൽ മറ്റേ ഡെസിമൽസ് എല്ലാം വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ 41 എന്നുള്ള ഈ കോളമാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ജനറലിൽ പോയിട്ട് നമ്മൾ നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും 2 decimal points ഇവിടെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു നമ്പറിലോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെസിമൽ പോയിൻറ്സ് സഹിതമായിരിക്കും ഇവിടെ നമുക്കത് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി അതേപോലെ തന്നെ നിങ്ങളിതിനെ തൊട്ട് താഴത്ത് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കിൽ ഇൻക്രീസ് ഡെസിമൽ എന്നും ഇങ്ങോട്ട് ഡിക്രീസ് ഡെസിമൽ എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 35.300 എന്നുള്ളതാണ്. നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിക്രീസ് ഡെസിമൽ, അതായത് 35.0 ആയി ആ ഡെസിമലിൻ്റെ ഡോട്ടുകളിൻ്റെ അപ്പുറത്തോട്ടുള്ള വാല്യൂസ് നമ്മൾ ഒഴിവാകാൻ പോകണം. ഇപ്പോൾ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഡെസിമൽസ് ചിലതൊക്കെ ഫോമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 35.2345 എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതെങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഡെസിമൽസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഈ രണ്ട് സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കത് ചെയ്യാം. നമ്പർ എന്നെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലിൽ കിടന്ന് നമ്പർ എടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 2 decimals ആണ് വരിക. ഡെസിമൽസ് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി അടുത്തത് ഇവിടെ കാണുന്നത് പെർസെൻറ്റേജ് സിമ്പിളാണ്. ഈ പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് പെർസെൻറ്റേജ് കാണാൻ പറ്റും. സോ ഒരു ഞാൻ ഇവിടെ 39 ക്ലിക്ക് ചെയ്ത് എന്താ സംഭവിക്കാൻ നമുക്ക് പെർസെൻറ്റേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 13.9000 എന്ന് കാണാൻ പറ്റും. യൂഷ്വലി ഇത് എങ്ങനെയെന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ 0.41 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. ഇവിടെ ഒന്നും കാണില്ല, കാരണം ഇവിടെ നമുക്ക് ഡെസിമൽസ് ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഡെസിമൽസ് ചെയ്തു. ഇനി ഞാനിത് പെർസെൻറ്റേജ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും 41% എന്ന് മാറിയിട്ടുണ്ട്. സോ നമുക്ക് പെർസെൻറ്റേജ് ഒരു നമ്പറിന് ഇവിടെ നമ്മളൊരു ഫോമിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പെർസെൻറ്റേജ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് പെർസെൻറ്റേജ് വരും. സോ ഇതാണ് പെർസെൻറ്റേജിൻ്റെ ഒരു സംഭവം, ഇതാണ് ഇതിൽ കാണുന്നത്. ഇനി അടുത്തൊരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കാണാം. നമ്മളിവിടെ ഒരു കോമയുടെ ചിഹ്നം നിങ്ങൾ കാണാൻ കഴിയും. ഇത് എന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം.
ഇപ്പോൾ ഇതിലിപ്പോൾ 19 എന്നുള്ളത് 19 ഞാൻ വലിയൊരു സംഖ്യയാക്കി മാറ്റാൻ പോകണം. 19 ഇത്ര ആക്കാൻ പോകണം. ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ പക്ഷേ ഒരു കോമ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ കോമ ഇട്ട് കഴിഞ്ഞ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. കണ്ടോ, 1 to 1 10 1000 എന്നുള്ള 19 ലക്ഷം എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. 19,00,000 ആണ്. അപ്പോൾ ഈ കോമ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് എങ്ങനെയാണോ ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ഇവിടെ ഇപ്പോൾ കണ്ടു ഇപ്പോൾ 0.00 ഡെസിമൽസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും എത്രയെന്ന്. അപ്പോൾ വലിയ വലിയ നമ്പേഴ്സ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു സംഭവമാണ് ഈ കോമ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ ഇടുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ കാര്യമായിട്ട് ഒന്നുമില്ല, ചെറിയ 2 ഡിജിറ്റ് ആവുന്നത് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കോമയുടെ ആവശ്യമില്ല. കോമ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോമാറ്റിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫംഗ്ഷൻസാണ് കണ്ടത്. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയ ഫംഗ്ഷൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ജനറൽ എന്താണെന്ന്, നമ്പർ എന്താണെന്നുള്ളത്, അതേപോലെ ഷോർട്ട് ഡേറ്റ്, ലോങ് ഡേറ്റ്, പെർസെൻറ്റേജ്, ഈ ഫംഗ്ഷൻസാണ് നമ്മൾ ഇവിടെ നോക്കിയത്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ടൈമിൻ്റെ ഫംഗ്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈം വരുന്നത് പോലെ നമുക്ക് ഒരു മിനിറ്റ് ടൈം ഇവിടെ ടൈം വന്നു കഴിഞ്ഞാൽ 0.00, കാരണം വേറെ ടൈം കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 5/6/2020 ടൈമിങ്ങിൻ്റെ ആ ഡേറ്റാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ടൈം സാധാരണ രീതിയിൽ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്നൊരു ഫംഗ്ഷൻ അല്ല. നമുക്ക് യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്നത് ജനറൽ, അതേപോലെ നമ്പർ, മറ്റേ ഷോർട്ട് ഡേറ്റ്, ലോങ് ഡേറ്റ് എന്നുള്ള സാധാരണ സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. സോ ഇനി ഇത് നമുക്കിവിടെ മുകളിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഒരു സംഭവം കാണാം. ഈ ഫോർമാറ്റ് സെൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ സംഭവങ്ങൾ നമുക്കിവിടെ കിട്ടും. നിങ്ങൾ നോക്കിയത് ഇവിടെ കൊടുത്ത അതേ സംഭവങ്ങൾ, ജനറൽ, നമ്പർ, കറൻസി, അക്കൗണ്ടിങ്, ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ്, അതിവിടെ കൊടുത്ത അതേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് കിട്ടും. ഇവിടെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് സാമ്പിൾ കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് വരാൻ പോകുന്നത്. ഇവിടെ നേരത്തെ കാണുന്ന പോലെ ലോങ് ടൈം, ലോങ് ഡേറ്റും അതേപോലെ ഷോർട്ട് ഡേറ്റും കാണില്ല. പക്ഷേ നമുക്ക് ഇത് സെലക്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ 14th March ഇതാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറി 3 June 2020 എന്നായി. എനിക്കിത് അങ്ങനെയല്ല വേണ്ടത്, എനിക്ക് വേറെ രീതിയിലാണ് വേണ്ടത്. വീണ്ടും ഫോർമാറ്റ് സെല്ലിലോട്ട് പോവുക. എനിക്ക് ഇത് ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ 14/3/2020 ഇങ്ങനെ ചെറുത് മതി എന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ പല രീതികളിൽ നമുക്ക് ഈ സംഭവം തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് വേറെ ഒന്നുമല്ല, ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഈ ഒരു മറ്റേ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സംഭവങ്ങളിൽ പോകും. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്പറാണ് എടുക്കണമെങ്കിൽ ഇവിടെ ഡെസിമൽ പ്ലേസസ് കണ്ടോ, ഇവിടെ മുകളിൽ നമുക്ക് സാമ്പിളും കാണിച്ചു തരും ഇതിൽ. ഇപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ല, 0 ആണ്. നേരത്തെ നമ്മൾ കാണിച്ചതേപോലെ തന്നെ ഇവിടെ ചെക്ക് ചെയ്ത അതേ സംഭവം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1000സിനാണ് നമ്മൾ കോമ സെപ്പറേഷൻ നമ്മൾ നടത്തുന്നത്. ഇവിടെ ഡേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു, അതേപോലെ തന്നെ കറൻസി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഡെസിമലിൽ നമുക്ക് കൂട്ടാം, അതേപോലെ തന്നെ കുറയ്ക്കാം. അതേപോലെ നമ്പർ ആണെന്നുണ്ടെങ്കിലും ഇവിടെ കൂട്ടാം, അതേപോലെ കുറയ്ക്കാം. അതൊക്കെ സാമ്പിളായിട്ട് ഇവിടെ വരും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. എങ്ങനെയാണ് ഫോർമാറ്റിംഗ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഇതാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇവിടെ കണ്ടത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പോൾ തന്നെ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.